ഏതാണ്ട് ശർക്കരയൊക്കെ ഉരുകി നല്ല വെള്ളം പൂരായി. പുളിങ്കരിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക, ഈന്തപ്പഴം കുരുവളഞ്ഞ വെച്ചാണ്, ഏതാണ്ട് ഒരു 3 കിലോളം ഈന്തപ്പഴം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ഫുഡ് ആൻഡ് മീ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്വന്തം മാഹിനിക്കാണ്. മാഹിനിക്ക് നമുക്കൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാൻ പോവാണ്. അപ്പോൾ മാഹിനിക്ക സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പോലെ നെയ്ച്ചോറിനും ബീഫിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പുളിങ്കരി, കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു പുളിങ്കരിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലോ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടത്? അതിനായിട്ട് നമുക്ക് വേണ്ടത് ആദ്യമായി വെളിച്ചെണ്ണ, പിന്നെ പച്ചമുളക്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു കത്തിക്കൊരു വരവരിച്ചൊരു കുത്തുകുത്തി എടുക്കണം. പിന്നെ വേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ഉപ്പ്, പുളി, പിഴിഞ്ഞെടുത്തത്, ഈന്തപ്പഴം കുരുവളം എടുത്തത്, പിന്നെ ശർക്കര, ഒരു ഐറ്റംസാണ് നമുക്ക് ഇതിന് വേണ്ടത്. ഇനിയിപ്പോൾ നമുക്ക് ചട്ടി ചൂടാണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 1 ലിറ്റർ വെളിച്ചെണ്ണ ഇതിന് വേണം. നമുക്ക് രണ്ടൊരു 10-300 പേർക്ക് ഓണം കൊടുക്കാൻ പറ്റിയൊരു പുളിങ്കരയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വെളിച്ചെണ്ണ ചൂടാറുണ്ട്. നമുക്ക് ഞാൻ ഇതിന് മുളക് ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് ഒന്ന് മുളക്, വെള്ള നിറമാണ് വരെ നമ്മളിങ്ങനെ വെള്ള കളറാണ്. മുളക് പൊട്ടിയിടാനുള്ള അല്ലെങ്കിൽ ഇത് പൊട്ടിച്ചെറിയുമ്പോൾ നമ്മളെ ഏതാണ്ട് നല്ലൊരു വെള്ള നിറമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേപ്പലിട്ട് കൊടുക്കാം. വേപ്പലിട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചാച്ചാണ് രണ്ടുപേരും മിക്സ് ചെയ്ത് ചാച്ചാണ് ഇട്ട് കൊടുക്കാം. ചെറുക്കല്ല് മൂത്ത് വന്ന വെളുത്തുള്ളി ഇഞ്ചി കൂടെ ഇടുന്നാലും ശരിക്കും നോക്കണം കേട്ടോ. ശരിക്കും നോക്കുന്നതിന് ശേഷം നമുക്കിനി ഫ്ലെയിം കുറച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടുണ്ട്. ഒരു 250 ഗ്രാം മുളക് പൊടികളുണ്ട്. മുളക് പൊടി ശരിക്കും മുളക് പൊടി പച്ച ഇതൊക്കെ മാറിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതായത് ഉപ്പ് ഓൾറെഡി പുളിയിലും ശർക്കരയിലൊക്കെ ഉപ്പുണ്ട്, അതുകൊണ്ട് നമ്മൾ ഒരു കുറച്ച് ഉപ്പ്, ഒരു പേരിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. വളരെ കുറച്ച് മതി, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴം കുരുവളഞ്ഞ് വെച്ചാണ്, ഏതാണ്ട് ഒരു 3 കിലോളം ഈന്തപ്പഴം ഉണ്ട്. ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പുളിങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പും മധുരവും അതിൻ്റെ പുളിയും എല്ലാം കൂടുതലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം ഡ്രൈ ആയതിനു ശേഷം നമ്മൾ ഇതിനകത്തേക്ക് പുളികളും വെച്ച് കൊടുക്കും. വാളമ്പുളി, വാളമ്പുളി പിഴിഞ്ഞ് വെച്ചാണ് അത് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1 കിലോ വാളമ്പുളി ഉണ്ട്, അത് വെള്ളത്തിലിട്ട് കുതിർത്തി പിഴിഞ്ഞെടുത്താണ്. ഇത് ശരിക്കും ഇളക്കി ചെറിയൊരു തിള വന്നവരെ ഇങ്ങനെ തിള വന്നതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ശർക്കര ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ആ പുളികളെ കുറിച്ച് ശരിക്കും തിളച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം. ശർക്കര ഏതാണ്ട് 10 കിലോ ശർക്കര ഉണ്ട്, ഇത് ഇട്ട് കൊടുക്കണം. ശർക്കരയിട്ട് ശരിക്കും സാധനം ഉരുകി നല്ല വെള്ളം പോലെയാണ്.
ഈ ശർക്കര ശരിക്കും ഉരുകുവന്ന അതിന് മാത്രത്തിൽ സമയമെടുക്കുള്ളൂ. അല്ലാണ്ട് പുളിങ്കര ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന ഒരു കറിയാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം, പുളി, ഉപ്പ് എല്ലാം കൂടി, എരിവ് എല്ലാം കൂടി ചേർന്നൊരു ടേസ്റ്റാണ് ഇതിൻ്റെ. ഇത് മെയിനായിട്ട് നെയ്ച്ചോറും ബീഫിൻ്റെ കൂടെയാണ് ഇത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. നെയ്ച്ചോറും ബീഫിനും ഭയങ്കര ബെറ്ററാണ് സാധനം. ശർക്കര ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇളകിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ശർക്കര മെൽറ്റാണ് ഓരോ നമ്മൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് ശർക്കരയൊക്കെ ഉരുകി നല്ല വെള്ളം പോലെയായി. ഇനി ഈ വെള്ളം ഇത് ഇരുന്ന് ചൂടാറക്കിയതിന് ശേഷം ഉള്ളത് ടൈറ്റാവും. മൊത്തം ഉരുകി പുളിങ്കറി ഏതാണ്ട് റെഡിയാണ്. ഇപ്പം ഈ ഒരു ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഒന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം അത് ഒന്നുകൂടി കട്ടിയാവുള്ളൂ. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളിതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കും, ആർക്കേജിയ അല്ലെങ്കിൽ മിൽമേഡ് ഏതെങ്കിലും നെയ്യ് ഒഴിക്കും. പിന്നെ കുറച്ച് സവാള വറുത്തത് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് നെയ്യ് നമുക്ക് വെച്ച് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ച് സവാളയും കശുവണ്ടിയൊക്കെ ഓർത്ത് നമ്മൾ തന്നെ കൊടുക്കും. ഇനി ഇത് ചൂടാറിയതിന് ശേഷമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടൊരു 1.5 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾക്ക് ഇത് ചൂടാറുള്ളൂ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. പുളിങ്കറിയുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ. ഇത് നമുക്ക് നെയ്ച്ചോറിനും ബീഫിനും കൂടി ഉപയോഗിക്കാനായിട്ട് ഭയങ്കര ബെറ്ററായ സാധനമാണ്. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു കറിയാണ്. പുളിങ്കറി നമ്മൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1-2 ആഴ്ചയൊക്കെ നല്ല ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാവരും വീട്ടിൽ നെയ്ച്ചോറൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പുളിങ്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ നമ്മുടെ മാഹിനിക്കയുടെ സ്പെഷ്യൽ പുളിങ്കറി. അപ്പോൾ നെയ്ച്ചോറിൻ്റെയും ബീഫിൻ്റെ ഒപ്പം പക്ക ഒരു സൈഡ് ഡിഷ് തന്നെയാണ് പുളിങ്കറി എന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ പോയി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.